देवा मीडिया बाबू तुरुतिपल्ली എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്രിയ ഛാത്രാഹ സർവേഷാം സംസ്കൃതകക്ഷ്യാം പ്രതി സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും നന്നായിട്ട് പുസ്തകം വായിക്കുന്നില്ലേ? ഉണ്ടല്ലേ, സന്തോഷം, ഉത്തമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ചന്ദ്രബിംബ എന്ന പാഠത്തിലെ നാല് വരി കവിത ഈണത്തിൽ പാടാൻ പഠിച്ചു അല്ലേ? എന്നിട്ട് പാടിയിട്ട് എല്ലാവരും ടീച്ചർക്ക് അയച്ചു കൊടുത്തില്ലേ? എല്ലാവരും അയച്ചു കൊടുത്തു അല്ലേ? വളരെ നല്ലത്. നമുക്ക് ആ നാല് വരി കവിത ഒന്ന് കേട്ടു നോക്കിയാലോ. പ്രഥമ പാഠ ചന്ദ്രബിംബ. സുവർണമേകം പാത്രം വിലസതി ഗഗനേ കിം വാ സ്യാത്. പരിത പശ്യതു പാത്രാത് ഗളിത സുവർണകണിക വാ. സുവർണമേകം പാത്രം വിലസതി ഗഗനേ കിം വാ സ്യാത്. പരിത പശ്യതു പാത്രാത് ഗളിത സുവർണകണിക വാ. എല്ലാവരും നന്നായിട്ട് പാട്ട് കേട്ടുവല്ലോ, നല്ലപോലെ ആസ്വദിച്ചില്ലേ? നല്ല രസമുണ്ടല്ലേ. പിന്നെന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? മാത, അമ്മ, ശിശുഹു, കുട്ടി, ശിശുഹു, കുട്ടി, ശുനകഹ, നായ, ശുനകഹ, നായ, ചിക്രോടഹ, അണ്ണാൻ, ചിക്രോടഹ, അണ്ണാൻ, ജ്യേഷ്ഠ, ചേച്ചി, ജ്യേഷ്ഠ, ചേച്ചി, വൃക്ഷഹ, മരം, വൃക്ഷഹ, മരം. ഇങ്ങനെ കുറേ വാക്കുകളും ആ വാക്കുകളുടെ അർത്ഥങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് കവിതയുടെ അടുത്ത നാല് വരി പഠിച്ചാലോ? എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. ടീച്ചർ ആ നാല് വരി കവിത ഒന്ന് നിങ്ങൾക്ക് വായിച്ചു തരാം കേട്ടോ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണേ. ടീച്ചർ വായിച്ചു തരുമ്പോൾ നിങ്ങളും ഒച്ചത്തിൽ വായിക്കണം കേട്ടോ. സുവർണപാത്രം നഹി നഹി ഗഗനേ. സുവർണപാത്രം നഹി നഹി ഗഗനേ. ചന്ദിരബിംബോയം ചന്ദിരബിംബോയം. സുവർണപാത്രം നഹി നഹി ഗഗനേ. ചന്ദിരബിംബോയം. സുവർണകണികാസദൃശോ ഭാതി ച. സുവർണകണികാസദൃശോ ഭാതി ച. താരകനികരോയം താരകനികരോയം. ടീച്ചർ ഒന്നുകൂടെ വായിക്കാം. സുവർണപാത്രം നഹി നഹി ഗഗനേ. ചന്ദ്രബിംബോയം. സുവർണകണികാസദൃശോ ഭാതി ച. താരകനികരോയം താരകനികരോയം. എല്ലാവർക്കും ഈ നാല് വരി വായിക്കാൻ പറ്റുമല്ലോ. എല്ലാവരും നന്നായി വായിച്ചു പഠിക്കണം കേട്ടോ. ഇനി ടീച്ചർ ഈ കവിതയിലെ ഓരോ പദങ്ങളെയും നിങ്ങൾക്ക് മുറിച്ച് മുറിച്ച് പറഞ്ഞു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. സുവർണപാത്രം നഹി നഹി ഗഗനേ. ചന്ദ്രബിംബോയം, അതിങ്ങനെ മുറിക്കണം. ചന്ദ്രബിംബ അയം. എങ്ങനെയാണ് പദച്ഛേദം ചെയ്യുക, മുറിക്കുക? ചന്ദ്രബിംബ അയം. സുവർണകണികാസദൃശോ, അതിങ്ങനെ എങ്ങനെ പദച്ഛേദം ചെയ്യണം? സുവർണകണികാസദൃശ സുവർണകണികാസദൃശ. ഭാതി ച ഭാതി ച. താരകനികരോയം
അതിനെങ്ങനെയാണ് പദച്ഛേദം ചെയ്യുക, മുറിക്കുക? താരക നികരഹ അയം, താരക നികരഹ അയം. ടീച്ചർ ഒന്നുകൂടെ പറയാം, സുവർണപാത്രം നഹി നഹി ഗഗനേ, ചന്ദ്രബിംബഹ അയം, സുവർണകണികാസദൃശഹ ഭാതി ച, താരക നികരഹ അയം. ടീച്ചർ ഈ കവിത ഒന്നുകൂടെ വായിച്ചു തരാം. സുവർണപാത്രം നഹി നഹി ഗഗനെ, ചന്ദ്രബിംബോയം സുവർണകണികാസദൃശോ ഭാതി ച, താരക നികരോയം. ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഈ കവിത ഈണത്തിൽ ഒന്ന് പാടി നോക്കിയാലോ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ നമുക്കൊന്ന് ഈ കവിത കേൾക്കാം. സുവർണ പാത്രം നഹി നഹി ഗഗനേ, ചന്ദ്രബിംബോയം സുവർണ കണികാ സദൃശോ ഭാതി ച, താരക നികരോയം. സുവർണപാത്രം നഹി നഹി ഗഗനേ, ചന്ദ്രബിംബോയം സുവർണകണികാ സദൃശോ ഭാതി ച, താരക നികരോയം, താരക നികരോയം. കവിത എല്ലാവരും കേട്ടുവല്ലോ, നല്ല രസമുണ്ടല്ലേ? എല്ലാവരും ഇതുപോലെ പാടണം കേട്ടോ. ഇനി നമുക്ക് ഈ നാല് വരിയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയാലോ? മനസ്സിലാക്കാം അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കൂ, ടീച്ചർ പറയാം കേട്ടോ. സുവർണപാത്രം സ്വർണപാത്രം, സുവർണപാത്രം സ്വർണപാത്രം. രണ്ടാമത്തേതോ? നഹി നഹി, അല്ല അല്ല. നഹി നഹി, അല്ല അല്ല. ഗഗനേ, ആകാശത്തിൽ. ഗഗനേ, ആകാശത്തിൽ. ചന്ദ്രബിംബഹ, ചന്ദ്രബിംബം. ചന്ദ്രബിംബഹ, ചന്ദ്രബിംബം, ചന്ദ്രൻ. അയം, ഇത്. അയം, ഇത്. അയം എന്ന വാക്കിന് ഇത് എന്ന് പറയാം, ഇവൻ, ഈ എന്നൊക്കെ പറയാം കേട്ടോ. സുവർണകണികാസദൃശ, സുവർണകണികയ്ക്ക് സദൃശം. സുവർണകണിക, സ്വർണത്തിൻ്റെ കണിക, സുവർണത്തിൻ്റെ കണിക, സുവർണം സ്വർണം. കണിക കഷ്ണം പൊടി. സദൃശം തുല്യം. ഇപ്പോൾ സുവർണകണികാസദൃശം എന്ന് പറഞ്ഞാൽ സ്വർണ കഷ്ണത്തിന് തുല്യമായിട്ടുള്ളത് എന്നർത്ഥം, സ്വർണകഷ്ണം പോലെ ഉള്ളത് എന്നർത്ഥം. ഭാതി ശോഭിക്കുന്നു, തിളങ്ങുന്നു എന്നർത്ഥം. ച, ചാക്ക് ഉന്നർത്ഥം. അതായത് രാമഹ ച കൃഷ്ണഹ ച ഗച്ഛതി, രാമനും കൃഷ്ണനും പോകുന്നു. അല്ലെങ്കിൽ രാമഹ കൃഷ്ണഹ ച ഗച്ഛതി, രാമനും കൃഷ്ണനും പോകുന്നു. ഈ ചാക്ക് ഉന്ന് പറയണം, നമ്മൾ രാമനും എന്ന് പറയുന്ന ആ അർത്ഥമാണ് ചാക്ക് വരിക കേട്ടോ. താരക നികരഹ, നക്ഷത്രക്കൂട്ടം. താരകം നക്ഷത്രം, നികരം കൂട്ടം. താരക നികരഹ, നക്ഷത്രക്കൂട്ടം. എല്ലാവരും വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിച്ചുവല്ലോ. ഈ വാക്കുകളും അതിൻ്റെ അർത്ഥവും നിങ്ങളുടെ സംസ്കൃത നോട്ടിലേക്ക് എഴുതണം, എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും അയച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ഈ നാല് വരിയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയാലോ. ആദ്യത്തെ നാല് വരിയുടെ ആശയം പഠിച്ചു അല്ലേ? എന്താണ് ആദ്യത്തെ നാല് വരിയുടെ ആശയം? രാത്രിയിൽ അമ്മ ആകാശത്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അതാണ് സന്ദർഭം. അപ്പോൾ കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അല്ലയോ അമ്മേ? അമ്മയെന്നുള്ള വിളി കവിതയിൽ ഇല്ല കേട്ടോ, ആ വാക്ക് നമ്മൾ ഇവിടെ ചേർക്കണം. അമ്മേ, ആകാശത്ത് ഒരു സ്വർണപാത്രം തിളങ്ങുന്നു.
എന്താണത്? ചുറ്റും നോക്കൂ. പാത്രത്തിൽ നിന്നും തെറിച്ചു വീണ കുറേ സ്വർണക്കണികകൾ, സ്വർണക്കഷ്ണങ്ങൾ എന്ന് കുട്ടി അമ്മയോട് ചോദിക്കുന്നു. ഇതാണ് ആദ്യത്തെ നാല് വരിയുടെ അർത്ഥം. അതിന് മറുപടിയാണ് അടുത്ത നാല് വരി. ആ മറുപടി അമ്മയാണ് പറയുന്നത്. എന്താണ് അമ്മ പറയുന്നത്? ഗഗനേ, ആകാശത്ത് സുവർണപാത്രം നഹി നഹി, അത് സ്വർണപാത്രം അല്ല അല്ല, അയം ചന്ദ്രബിംബഹ, ഇതാരാണ്? ചന്ദ്രബിംബമാണ്, ചന്ദ്രനാണ് മോനെ ആ കാണുന്നത്. സ്വർണപാത്രം നഹി നഹി, സ്വർണപാത്രം അല്ല അല്ല മോനെ, അതൊരു സ്വർണപാത്രമല്ല, അത് ചന്ദ്രബിംബമാണ്, ചന്ദ്രബിംബമാണ്, ചന്ദ്രനാണ് ആകാശത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് മോനെ എന്നാണ് അമ്മ കുട്ടിക്ക് മറുപടി കൊടുക്കുന്നത്. പിന്നെയോ, സുവർണകണികാസദൃശോഭാതി, സുവർണകണികാസദൃശം, സ്വർണകഷ്ണങ്ങൾക്ക് തുല്യമായിട്ട് ശോഭിക്കുന്നത്, ചുറ്റും സ്വർണകഷ്ണങ്ങൾ ഇങ്ങനെ തെറിച്ചു വീണതുപോലെ കാണുന്നത് ആരാണ്? താരകനികരഹ, അത് നക്ഷത്രക്കൂട്ടമാണ്. അയം താരകനികരഹ, ഇത് നക്ഷത്രക്കൂട്ടമാണ് മോനെ, എന്തല്ല, സ്വർണകഷ്ണമല്ല എന്നാണ് അമ്മ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായോ? ആകാശത്ത് സ്വർണപാത്രമല്ല, അത് ചന്ദ്രനാണ്. ചുറ്റും സ്വർണകഷ്ണങ്ങൾ പോലെ വീണുകിടക്കുന്നത് സ്വർണകഷ്ണങ്ങളല്ല, അത് നക്ഷത്രക്കൂട്ടമാണ്. ഇതാണ് രണ്ടാമത്തെ നാല് വരിയുടെ ആശയം. ഇപ്പോൾ നമ്മൾ കവിതയുടെ പൂർണ്ണമായ ആശയം മനസ്സിലാക്കി അല്ലേ? ആദ്യത്തെ നാല് വരിയുടെ ആശയവും ടീച്ചർ പറഞ്ഞു, രണ്ടാമത്തെ നാല് വരിയുടെ ആശയവും ടീച്ചർ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് കവിതയുടെ പൂർണ്ണമായ ആശയം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഈ കവിത മുഴുവനായും മധുരമായി പാടുന്നത് ഒന്ന് കേട്ടാലോ? കേൾക്കാം അല്ലേ? പ്രഥമ പാഠ ചന്ദ്രബിംബ. സുവർണമേകം പാത്രം വിലസതി ഗഗനേ കിം വാ സ്യാത്, പരിത പശ്യതു പാത്രാത് ഗളിത സുവർണകണിക വാ. സുവർണപാത്രം നഹി നഹി ഗഗനേ ചന്ദ്രബിംബോയം, സുവർണകണികാ സദൃശോ ഭാതി ച താരകനികരോയം. സുവർണമേകം പാത്രം വിലസതി ഗഗനേ കിം വാ സ്യാത്, പരിത പശ്യതു പാത്രാത് ഗളിത സുവർണകണിക വാ. സുവർണപാത്രം നഹി നഹി ഗഗനേ ചന്ദ്രബിംബോയം, സുവർണകണികാ സദൃശോ ഭാതി ച താരകനികരോയം, താരകനികരോയം. മധുരാലാപനം എല്ലാവരും കേട്ടുവല്ലോ, നന്നായി ആസ്വദിച്ചു അല്ലേ? ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ചെയ്യാം. എല്ലാവരും ഇവിടേക്ക് നോക്കിയേ. പഠനപ്രവർത്തനാനി, പഠനപ്രവർത്തനാനി. ഇനി ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് താഴെ പറയുന്നത്. എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? ഗീതം ഏകൈകശ സംഘശ ച ആലപതു. ഗീതം ഏകൈകശ സംഘശ ച ആലപതു. ഗീതം പാട്ട, ഈ പാട്ട് ഏകൈകശ ഓരോരാളും, സംഘശ സംഘമായിട്ടും ഗ്രൂപ്പായിട്ടും, ആലപതു ആലപിക്കൂ എന്നാണ് ആദ്യത്തെ പ്രവർത്തനം. അപ്പോൾ എല്ലാവരും ഈ ഗീതം, ഈ പാട്ട് ടീച്ചർ മധുരമായി പാടിയതുപോലെ നല്ല ഈണത്തിൽ പാടി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും
അയച്ചു കൊടുക്കണേ. അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കിയേ. ഉദാഹരണാനുസാരം പദാനി വദതു ലിഖതു. ഉദാഹരണാനുസാരം പദാനി വദതു ലിഖതു. ഉദാഹരണാനുസാരം, ഉദാഹരണത്തിന് അനുസരിച്ച്, അതായത് താഴെ കൊടുത്ത ഉദാഹരണം പോലെ. പദാനി പദങ്ങളെ, വദതു പറയൂ, ലിഖതു എഴുതു. ഇപ്പോൾ താഴെ കൊടുത്ത ഉദാഹരണങ്ങൾ പോലെ നിങ്ങൾ എന്ത് വേണം? പദങ്ങളെ പറയുകയും എഴുതുകയും വേണം. എന്താണ് ഉദാഹരണം? താഴെ വായിച്ചു നോക്കിയാൽ ഉദാ രണ്ട് കുത്തിട്ട് കാണും, അതാണ് ഉദാഹരണം. സുവർണപാത്രം, സുവർണാവസരഹ. സുവർണപാത്രം, സുവർണാവസരഹ. സുവർണപാത്രം എന്ന് പറഞ്ഞാൽ സ്വർണപാത്രം. സുവർണാവസരഹ പറഞ്ഞ അർത്ഥം ഏറ്റവും നല്ല അവസരം. ഏറ്റവും നല്ല അവസരത്തെയാണ് നമ്മൾ സുവർണാവസരം എന്ന് പറയുക. ഈ രണ്ട് ഉദാഹരണങ്ങൾ പോലെ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ അടുത്ത പേജിൽ കൊടുത്ത പ്രവർത്തനം നിങ്ങളെല്ലാവരും പറയുകയും എഴുതുകയും വേണം. എല്ലാവരും നിങ്ങളുടെ അടുത്ത പേജ് നോക്കിയേ. എന്താണ് ഈ പ്രവർത്തനം? വിട്ട ഭാഗം പൂരിപ്പിക്കണം അല്ലേ? എങ്ങനെയാണ് വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത്? ഉദാഹരണത്തിൽ തന്ന പോലെ. എന്താണ് ഉദാഹരണം? സുവർണപാത്രം. അവിടെ പാത്രം എന്ന ശബ്ദത്തോടാണ് സുവർണ എന്ന വാക്ക് ചേർത്തിട്ട് സുവർണപാത്രം എന്നായത്. അതേപോലെ അവസരഹ എന്ന വാക്കിനോട് സുവർണ എന്ന വാക്ക് ചേർത്തിട്ടാണ് സുവർണാവസരഹ എന്നായത്. അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്തും ചേർത്ത വാക്ക് സുവർണ എന്ന ഒറ്റ വാക്കാണ്. അതേപോലെ ഇവിടെയും നിമേഷ, കാലഹ, ജയന്തി, മാല, ശോഭ, ഘടിക എന്നീ വാക്കുകളോട് സുവർണ എന്ന വാക്ക് ചേർത്തിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കണം. എല്ലാവരും ഇവിടെയൊന്ന് ശ്രദ്ധിച്ചേ. ഒരു പ്രവർത്തനം ടീച്ചർ ചെയ്തു കാണിച്ചു തരാം. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? നിമേഷ. ആ വാക്കിനോട് സുവർണ എന്ന വാക്ക് ചേർത്താൽ എന്താണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. എന്താ കിട്ടിയത്? സുവർണ നിമേഷ. സുവർണ നിമേഷ. നിമേഷ എന്ന വാക്കിനോട് സുവർണ ചേർത്തപ്പോൾ സുവർണ നിമേഷ എന്ന് കിട്ടി. അതുപോലെ കാലഹ, ജയന്തി തുടങ്ങിയ ശബ്ദങ്ങളോട് സുവർണ എന്ന വാക്ക് ചേർത്ത് എഴുതണം. എല്ലാവരും ഈ പ്രവർത്തനം ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. എല്ലാവരും ഈ പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലും ചെയ്യണം, അതുപോലെ നിങ്ങളെ നോട്ട് ബുക്കിലും എഴുതണം. എന്നിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. എല്ലാവരും ഇവിടെ ഒന്ന് നോക്കിയേൻ. എന്താണ് ഇവിടെ കാണുന്നത്? ഒരു പദസൂര്യൻ അല്ലേ. പദസൂര്യൻ്റെ നടുവിൽ എന്താ എഴുതിയിട്ടുള്ളത് ടീച്ചർ? അയം. അയം എന്ന് പറഞ്ഞാൽ ഇവൻ അല്ലെങ്കിൽ ഇത്, ഈ വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇവൻ, ഇത്, ഈ എന്ന് മൂന്നർത്ഥങ്ങൾ ഇതിന് പറയാം, അയം എന്ന വാക്കിന് പറയാം. തൊട്ട് വലതു ഭാഗത്ത് എന്താ എഴുതിയിട്ടുള്ളത്? വാനരഹ കുരങ്ങൻ. വാനരഹ കുരങ്ങൻ. നേരെ താഴെയോ ശശകഹ മുയൽ. ഇടതു ഭാഗത്തോ സിംഹ, സിംഹം. നേരെ മുകളിലോ ദീപഹ, ദീപം. ഒരു ചതുരത്തിൽ പച്ചമഷിയിൽ ടീച്ചർ എന്താ എഴുതിയിട്ടുള്ളത്? ഭവതി, ഭവതി. ആകുന്നു, ആണ് എന്നാണ് അർത്ഥം. ആകുന്നു, ആണ് എന്നാണ് ഈ വാക്കിന് അർത്ഥം. ഈ പദസൂര്യനെ കൊണ്ട് അല്ലെങ്കിൽ ഈ പദസൂര്യനിൽ നിന്ന് നമുക്കെങ്ങനെയാണ് ഒരു വാക്യം ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കാം. എങ്ങനെയാണ് ഒരു വാക്യം, ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കാം.
ഇവിടെ ടീച്ചർ നാല് വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാല് വാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. എന്താണ് ഒന്നാമത്തെ വാക്യം? അയം വാനരഹ ഭവതി. അയം വാനരഹ ഭവതി. ഇത് വാനരൻ ആകുന്നു, അല്ലെങ്കിൽ ഇത് വാനരൻ ആണ് എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അയം എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ? ഇവൻ, ഇത്, ഈ എന്നൊക്കെ അർത്ഥം പറയാമെന്ന് പഠിച്ചു. വാനരഹ എന്ന് പറഞ്ഞാൽ വാനരൻ എന്നാണ് അർത്ഥം. അതുപോലെ ഭവതി എന്ന ശബ്ദത്തിൻ്റെയും ക്രിയാപദത്തിൻ്റെയും അർത്ഥം നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ? പച്ചമഷിയിൽ ടീച്ചർ എഴുതി കാണിച്ചില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നാണ് അർത്ഥം. അതൊരു ക്രിയാപദമാണ് കേട്ടോ, ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പോൾ ഇവിടെ അയം വാനരഹ ഭവതി, ഇത് വാനരൻ ആകുന്നു, ഇത് കുരങ്ങൻ ആണ്. രണ്ടാമത്തെ വാക്യം വായിച്ചു നോക്കിയേൻ. എന്താണ്? അയം ശശകഹ ഭവതി. അയം ശശകഹ ഭവതി. ഇത് മുയൽ ആകുന്നു, അല്ലെങ്കിൽ ഇത് മുയൽ ആണ്. അടുത്ത വാക്യമോ? അയം സിംഹഹ ഭവതി. അയം സിംഹഹ ഭവതി. ഇത് സിംഹമാകുന്നു, ഇത് സിംഹമാണ്. അടുത്തത് അയം ദീപഹ ഭവതി. അയം ദീപഹ ഭവതി. ഇത് ദീപമാകുന്നു, അല്ലെങ്കിൽ ദീപമാണ്. ദീപം എന്ന് പറഞ്ഞാൽ വിളക്ക്. ടീച്ചർ നേരത്തെ തന്ന പദസൂര്യനിൽ നിന്നാണ് ഈ നാല് വാക്യങ്ങൾ ഉണ്ടാക്കിയത്. എല്ലാവരും ഈ വാക്യങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേൻ. എന്താണ് ഈ വാക്യങ്ങളുടെ പ്രത്യേകത? എല്ലാ വാക്യങ്ങളുടെയും ആദ്യത്തെ വാക്ക് ചുവന്ന മഷിയിൽ ടീച്ചർ എഴുതിയിട്ടുണ്ടല്ലേ. എന്താണ് ആദ്യത്തെ വാക്ക്? അയം. ഈ അയം എന്നുള്ള വാക്ക് പദസൂര്യനിൽ എവിടെയാണ് ഉള്ളത്? നടുവിലല്ലേ. നടുവിലത്തെ അയം എന്ന വാക്ക് ഉപയോഗിച്ചാണ് എല്ലാ വാക്യത്തിൻ്റെയും ആദ്യത്തെ പദം ടീച്ചർ എഴുതിയത്. രണ്ടാമത്തെ പദോ? പദസൂര്യൻ്റെ ചുറ്റിലും കാണുന്ന ഓരോരോ വാക്കാണ് ഈ നാല് വാക്യങ്ങളിലും കാണുന്നത്. വേറെ വേറെ ചുറ്റിലും എഴുതിയ വാക്ക് പദങ്ങളാണ് ഈ വാക്യത്തിൻ്റെ രണ്ടാമത്തെ പദമായിട്ട് ടീച്ചർ എഴുതിയത്. അവസാനത്തെ പദമോ? പദസൂര്യൻ്റെ ഒരു മൂലയിൽ പച്ചമഷിയിൽ എഴുതിയ ഭവതി എന്ന വാക്കാണ് എല്ലാ വാക്യത്തിൻ്റെ അവസാനവും ടീച്ചർ ചേർത്തത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് വാക്യത്തിൻ്റെ അവസാനവും ഒരു ക്രിയാപദം ഉണ്ടാകും. ഏത് വാക്യത്തിൻ്റെ അവസാനവും ഒരു ക്രിയാപദം ഉണ്ടാകും. ഇപ്പം മലയാളത്തിലായിക്കോട്ടെ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, ഞാൻ പീടികയിൽ പോകുന്നു, ഞാൻ അരി വാങ്ങാൻ പോകുന്നു, എല്ലാത്തിൻ്റെ അവസാനം പോകുന്നു പോകുന്നു ഉണ്ടാവും അല്ലേ. ആ ക്രിയാപദം ചേർത്താലേ ആ വാക്യം ഒരു പൂർണ്ണതയിലെത്തു, കേൾക്കുന്ന ആൾക്ക് ഒരു പൂർണ്ണമായ ആശയം മനസ്സിലാകും അല്ലേ. ഇപ്പം ഞാൻ പീടികയിൽ, ഞാൻ അരി എന്നേ പറയുന്നുള്ളൂ വിചാരിക്കുക. പോകുന്നു പറയുന്നില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് എന്താ മനസ്സിലാവുക? ഞാൻ അരി വാരി ചാടുകയാണോ വാരി തിന്നുകയാണോ എന്ന് തോന്നും അല്ലേ, സംശയം വരും. അതുകൊണ്ട് ഏത് വാക്യത്തിൻ്റെയും അവസാനത്തിൽ ഒരു ക്രിയാപദം ചേർക്കണം. അത് ചേർത്താൽ മാത്രമേ കേൾക്കുന്ന ആൾക്ക് പൂർണ്ണമായ ആശയം ഉണ്ടാകൂ. അതുപോലെ ഇവിടെയും എന്ത് ചെയ്യണം? എല്ലാ വാക്യത്തിൻ്റെയും അവസാനം ഒരു ക്രിയാപദം ചേർക്കണം. ആ ചേർക്കേണ്ട ക്രിയാപദം ഭവതി എന്ന ക്രിയാപദമാണ്. ആണ്, ആകുന്നു എന്നർത്ഥമുള്ള ഭവതി എന്ന ക്രിയാപദമാണ് എല്ലാ വാക്യത്തിൻ്റെയും അവസാനം ഇവിടെ ചേർക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ പദസൂര്യം നോക്കി എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് എഴുതേണ്ടത് എന്ന്. ടീച്ചർ ഒന്നുകൂടെ പറയാം. നടുവിലത്തെ
അയം എന്ന വാക്ക് എല്ലാ സെൻറ്റൻസിൻ്റെയും ആദ്യം ചേർക്കണം. അതിന് ചുറ്റും കൊടുത്ത ഓരോ വാക്കുകളും ഓരോ സെൻറ്റൻസിലേത്തെ ഓരോ വാക്യത്തിലേത്തെ രണ്ടാമത്തെ പദമായിട്ട് ചേർക്കണം. പിന്നെ എല്ലാ വാക്യത്തിൻ്റെയും അവസാനം ഉണ്ടാകേണ്ടത് ഭവതി എന്ന ക്രിയാപദമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം പൂർണ്ണമാകും. അയം വാനരഹ ഭവതി, അയം ശശകഹ ഭവതി, അയം സിംഹഹ ഭവതി, അയം ദീപഹ ഭവതി, ഇങ്ങനെ കിട്ടും. എന്തിനാണ് ടീച്ചർ ഇങ്ങനെയൊരു പ്രവർത്തനം നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് എന്ന് മനസ്സിലായോ? എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകത്തിലേക്ക് നോക്കിയേ, ഇതേപോലുള്ള ഒരു പ്രവർത്തനം നിങ്ങളുടെ പാഠഭാഗത്തും ഉണ്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. ഉദാഹരണാനുസാരം വാക്യാനി വദതു ലിഖതു. ഉദാഹരണത്തിനനുസരിച്ച് വാക്യങ്ങളെ പറയൂ എഴുതൂ. ഒരു ഉദാഹരണം താഴെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ടീച്ചർ ചെയ്തു തന്ന പോലെ വേറൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അയം ചന്ദ്രബിംബഹ ഭവതി, അയം ചന്ദ്രബിംബഹ ഭവതി. ഇത് ചന്ദ്രബിംബമാണ്, ഇത് ചന്ദ്രബിംബമാകുന്നു. ഇവിടെ നിന്നാണ് ഈ വാക്യം ഇവിടെ എഴുതിയത്. താഴെ ഒരു പദസൂര്യൻ കൊടുത്തിട്ടുണ്ടല്ലേ, നേരത്തെ നമ്മൾ പരിചയപ്പെട്ട അതുപോലുള്ള വേറൊരു പദസൂര്യൻ. പക്ഷെ അവിടെ രണ്ട് പദസൂര്യനും ഒരു സാമ്യമുണ്ട്, നടുവിലത്തെ വാക്ക് അയം എന്ന് തന്നെയാണ്. അതുപോലെ അവസാനം ചേർക്കേണ്ട ക്രിയാപദവും ഭവതി എന്നു തന്നെയാണ്. പദസൂര്യൻ്റെ ചുറ്റിലും കൊടുത്ത വാക്കുകളാണ് വേറെ വേറെ ഉള്ളത്. മുമ്പത്തെ പദസൂര്യനിൽ നിന്നും ഈ പദസൂര്യൻ്റെ വ്യത്യാസമെന്ന് പറയുന്നത് ചുറ്റിലും കൊടുത്ത വാക്കുകളുടെ വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? നേരത്തെ പദസൂര്യനിൽ എങ്ങനെയാണോ വാക്യം ഉണ്ടാക്കിയത് അതേപോലെ ഈ പദസൂര്യൻ നോക്കിയിട്ട് നിങ്ങൾ ഈ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നിങ്ങൾ വാക്യങ്ങൾ താഴെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. അതുപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിലും എഴുതണം. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ കവിതയുടെ മധുരാലാപനം അവസാനമായി ഒന്നുകൂടെ കേട്ടു നോക്കിയാലോ? കേൾക്കാമല്ലേ. പ്രഥമഃ പാഠഃ ചന്ദ്രബിംബഃ. സുവർണമേകം പാത്രം വിലസതി ഗഗനേ കിം വാ സ്യാത്. പരിത പശ്യതു പാത്രാത് ഗളിത സുവർണ കണിക വാ. സുവർണ പാത്രം നഹി നഹി ഗഗനേ ചന്ദ്രബിംബോയം. സുവർണ കണിക സദൃശോ ഭാതി ച താരകനികരോയം. സുവർണമേകം പാത്രം വിലസതി ഗഗനേ കിം വാ സ്യാത്. പരിത പശ്യതു പാത്രാത് ഗളിത സുവർണ കണിക വാ. സുവർണ പാത്രം നഹി നഹി ഗഗനേ ചന്ദ്രബിംബോയം. സുവർണ കണിക സദൃശോ ഭാതി ച താരകനികരോയം, താരകനികരോയം. എല്ലാവരും കവിത കേട്ടുവല്ലോ. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ. പുനർമിളാമഹ, വീണ്ടും കാണാം. പുനർമിളാമഹ, വീണ്ടും കാണാം. ധന്യവാദം.